ഹലോ, അലക്സാണ്ടർ ഹിയർ. ഹാ, ഇതാരെ കുടുംബിച്ചോലയോ? താനത് ഏത് കുഴിയും താടു. എന്താ പുതിയ കേസ് കിട്ടുമല്ലോ, ഒപ്പിച്ചോ? പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഒരുമാതിരി ഹൈറേഞ്ച് കാറിന്റെ ഗുണ്ടായുസൊക്കെ അടിച്ചുണ്ടല്ലോ, ഇടിച്ചു ഞാൻ പരിപ്പിളക്കും. ഇത് തമാശയല്ല സാർ, ശ്രദ്ധിച്ച് കേൾക്കണം. ഒരുപക്ഷെ സാറിനതൊരു ക്രെഡിറ്റ് ആയിരിക്കും. ക്രെഡിറ്റും കോപ്പും ഒന്നും എനിക്ക് വേണ്ട, ഞാൻ കാര്യം പറയടൂ. ചെക്ക് പോസ്റ്റിന് അടുത്തൊരു മോട്ടലല്ലേ? അതെ, നമ്മുടെ ബ്ലാക്ക് സ്റ്റാലിയൻ. സാർ ഇന്ന് അവിടെ ഒന്ന് റെയ്ഡ് ചെയ്യണം. എടോ കോപ്പേ, അനാവശ്യം പറയരുത്. താനത് എന്തുവാടോ പോലീസുകാരെ പറ്റി വിചാരിച്ച്? പ്ലീസ് സർ, ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്കണം. അവിടെ മയക്കുമരുന്ന് വ്യാപാരം നടക്കുന്നുണ്ട്. എടോ പോണോ അവിടുന്ന്? ഒരുമാതിരി കണാവണ വർത്താനം പറയരുത്. മയക്കുമരുന്ന് ഇവിടെ ഒലത്തി വെച്ചിരിക്കില്ലേ വ്യാപാരം നടത്താൻ? അത്ര ഓപ്പൺ സെല്ലിംഗ് ആണ്, ഞാൻ കണ്ടു, അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, സമ്മതിച്ചു. താൻ കണ്ടതല്ലേ, ഞാൻ റെയ്ഡ് ചെയ്യാം. ഒന്നും കിട്ടിയില്ലെങ്കിൽ ഇന്നുകൊണ്ട് തന്നെ അവസാനമാ. നോക്കിക്കൂ. എന്താണ് സാർ? ആ മോട്ടറിൽ മയക്കുമരുന്ന് കച്ചവടം ഉണ്ടെന്ന്. താൻ ജീപ്പ് എടുക്ക്, ഒരു റെയ്ഡ് വേണ്ടി വരും. അല്ല സാർ, അതൊക്കെ വെറും നുണയായിരിക്കും, ചുമ്മാ മനുഷ്യനെ പറ്റിക്കാൻ. ഏതായാലും നോക്കാം. ആ കുടുംബജ്വല പറഞ്ഞുകൊണ്ടാ, അല്ലെങ്കിൽ വേണ്ടത് വെച്ചായിരുന്നു. അതല്ല സാർ, നമ്മളിപ്പോ അവിടെ എത്തും. ആ മാറൂ. താരാണ് ഇവിടുത്തെ മാനേജർ? ഞങ്ങൾക്ക് ഇവിടെ സെർച്ച് ചെയ്യണമല്ലോ. വാറന്റ് ഉണ്ടോ? ഏ, സെർച്ച് ചെയ്യാനേ വാറന്റ് വേണം. ഓപ്പുണ്ട്. പിടിച്ചു, കം ഔട്ട് സെർച്ച്. പോയി നോക്കണോ? അതൊക്കെ തുറന്നു നോക്കണോ? പ്രശ്നമാണോ സാർ? തമ്പിക്കോ സാർ, എന്റെ ദൈവം തമ്പുരാനെ, ഉടുമ്പം ചോല പറഞ്ഞത് നേരാണത്. പവിത്ര, അയാൾ എവിടെ? അയാളെ കാണാനല്ലേ സാർ. താനല്ലേ വർത്താനം പറയണത്? തന്നെ ഏൽപ്പിച്ചിട്ടല്ലേ ഞാൻ പോയത്. സോറി സാർ, ഞാൻ കൗണ്ടർ ചെക്ക് ചെയ്യുന്നു. താ പൊളുത്തി എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. യെസ് അലക്സാണ്ടർ ഹിയർ, ദിസ് ഈസ് ഐജി. ഗുഡ് മോർണിംഗ് സാർ. വെരി ഗുഡ് മോർണിംഗ്. കൺഗ്രാജുലേഷൻസ് മിസ്റ്റർ അലക്സാണ്ടർ. താങ്ക് യു. എന്തിനാണ് സാർ? ലക്ഷക്കണക്കിന് രൂപയുടെ മയക്കുമരുന്ന് കള്ളക്കടത്ത് പിടിച്ചിട്ട് എന്തിനാണെന്ന്? അതോ അത് അത് ഞാൻ വരുന്ന തമാശക്ക്. തമാശക്കോ? അല്ല സാർ, ഞാൻ മനഃപൂർവ്വം റെയ്ഡ് ചെയ്താണ്. കുറെ കാലമായി ഞാൻ അവന്മാരെ വലവീശാൻ തുടങ്ങിയിട്ട്. ഗുഡ്. തന്നെ ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രശ്നമേ ഇല്ല. ഈ കേസ് കഴിഞ്ഞാൽ മിസ്റ്റർ അലക്സാണ്ടറിന് ഇവിടെ തന്നെ തുടരാം. ഇത്ര നൊട്ടോറിയസ് സ്ഥലത്തിന് പറ്റിയത് നിങ്ങളെപ്പോലുള്ള ഓഫീസറുടെ സേവനമാണ്. യു ക്യാൻ പ്രൊസീഡ്. ഐ ആം പ്രൗഡ് ഓഫ് യു. എന്റെ ദൈവം തമ്പുരാനെ. സാർ വിളിച്ചായിരുന്നോ? വിളിച്ചു. ആരും വിളിച്ചു പോകടോ. ബിസിനസ്, ബിസിനസ് ഈസ് എ ഗെയിം. ഇറ്റ്സ് ലൈക്ക് മൈ ഫേവറേറ്റ് ഗെയിം, ക്രിക്കറ്റ്. ഞാനൊരു ക്രിക്കറ്റ് കളിക്കാരനായിരുന്നു, എ ഗുഡ് ബാറ്റ്സ്മാൻ. വളഞ്ഞും പുളഞ്ഞും വെടിയുണ്ട പോലെ ചീറിപ്പാഞ്ഞും വരുന്ന പന്തുകളെ ഞാൻ അടിച്ച് അതിർത്തി കടത്തിയിട്ടുണ്ട്. ജലം തുടങ്ങും. ഞാൻ മാത്രം നന്നായി കളിച്ചതുകൊണ്ട് എന്റെ ടീം വിജയിക്കണമെന്നില്ല. ഒരാൾ മോശമായി കളിച്ചാൽ എന്റെ ടീം പരാജയപ്പെടാം. ബിസിനസ്സും അതുപോലെയാണ്. ഒരാൾ മോശമായി കളിച്ചാൽ ബിസിനസ് പരാജയപ്പെടാം. അങ്ങനെ മോശമായിട്ട് കളിക്കുന്നവരെ ക്രിക്കറ്റിൽ എന്ത് ചെയ്യും? ടീമിൽ നിന്ന് പുറത്താക്കും. എന്നാൽ ബിസിനസ്സിൽ പുറത്താക്കലില്ല. പുറത്താക്കിയാൽ അത് ബിസിനസിന്റെ നിലനിൽപ്പിനെ ബാധിക്കും. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? ക്ലീൻ ബൗൾഡ്. ദിസ് ഈസ് ദ ഓൺലി വേ ടു വിൻ ദ ഗെയിം. ഹലോ മീര, വല്ലപ്പോഴും ഒത്തിരി പെട്രോൾ ഒക്കെ അടിക്കണേ. അയ്യോ അതല്ല, ഇതിന്റെ ചെയിൻ പൊട്ടിയെന്നാ തോന്നുന്നേ. ഇനിയിപ്പോ എന്ത് ചെയ്യും? അടുത്ത് വർക്ക്ഷോപ്പ് വല്ലോണ്ട്? ആ മാസ്ക് അടിക്കാമ. എങ്കിൽ പോക്ക് തന്നെ. ഒരു വർഷം കഴിഞ്ഞിട്ട് നോക്കിയാ മതി. ഒരു കാര്യം ചെയ്യും, മീര വാ. അപ്പൊ ഈ വണ്ടി അതാ അവിടെ ഇരിക്കട്ടെ. ഇതൊക്കെ ആരെടുത്തോണ്ട് പോവാനേ? വാ കേറ്. അല്ല ഞാൻ. കേറന്നേ,
ഞാൻ ഗ്രേറ്റ് വാസ്കോ ജൂനിയറിനെ വിളിച്ചോണ്ട് വന്ന് എടുത്തോണ്ട് പൊയ്ക്കോളാം. മീരയോട് ഒരു കാര്യം ചോദിക്കണമെന്ന് ഞാൻ എപ്പോഴും വിചാരിക്കും. ചോദിക്കുന്നത് തെറ്റാണെങ്കിൽ പറയൂ. മീരയുടെ അമ്മ 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 മരിച്ചിട്ട് കുറേയായി, എനിക്കൊന്നും ഓർമ്മയില്ല അമ്മയുടെ മുഖം പോലും. I'm sorry. ഞാൻ സാരില്ല, ചിലപ്പോഴൊക്കെ ഭയങ്കര സങ്കടം തോന്നും. ഛേ, വെറുതെ ഞാൻ മീരയുടെ മൂഡ് കളഞ്ഞു. അല്ലെങ്കിലും എന്റെ സ്വഭാവം ഇങ്ങനെ ആവശ്യമില്ലാത്തതേ ചോദിക്കൂ. ആ അത് പോട്ടെ, ആദ്യത്തെ ദിവസം എന്നെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കാമെന്ന ആള് ഇപ്പൊ വാടക പോലും ചോദിക്കുന്നില്ലല്ലോ, എന്തു പറ്റി? അത് പിന്നെ എനിക്കറിയില്ല. അത് കൊള്ളാലോ, ഏതായാലും ചോദിക്കാതെ വാടക തരുന്ന പ്രശ്നമേ ഇല്ല. എന്റെ 20 രൂപയുടെ ബാക്കി 7 രൂപ 50 പൈസ തരണം. നിനക്കെ മനസ്സിലായില്ല? മനസ്സിലാക്കാൻ നീ ആ രീതി അമ്മേനു ഏതുമ്പോ തന്നെ നിന്നെ എടുത്തോളാ. എല്ലാം എത്ര കളിക്കാൻ ഇവിടെ തുണി ഇല്ലാതപ്പുണ്ടോ? ഇതല്ലാട്ടെ, വിശ്രമിക്കണ എന്റെ കടയിലോട്ട് വരാം. നല്ല റൊട്ടി മുറുകി ഒക്കെ കഴിച്ച്. മുറുകിയോ? എന്താന്ന് മുറുകി? ആർക്ക് വേണം നിന്റെ മുറുകിയും തൊത്തി? തലക്ക് സുഖല്ലേ തളർന്നു? ഞാൻ ഇന്ത്യയിലൊന്ന് ഉരട്ടി നോക്കിയാലോ. സുനോ അഭേ, ഏക് ജഹാം സാരേ ഖരാബ് ഹേ, അഗർ വാപസ് ജാനേ ഹോ തും ഹോഷ് മേ ആവോ. അരെ സാലേ സദാ കേ ബച്ചേ, തുമ്ഹാരാ ഹിന്ദി മേ ഭി ജാൻതാ ഹൂം, ദോ ലഡായി ദേഖാ ഹേ മേനേ, തും ജൈസോ കോ ഗോലിയം മാർ മാർ കേ ടിക്കണ ഗയാ ഹേ, തുംനെ മുജെ പാഗൽ സംതാ ഹേ, മാർ മാർ കേ ഹഡ്ഡി പത്രി കാ ദൂംഗാ. ഓ ലുക്കാ പട്ടേ, എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം? പഞ്ചാബിൽ വെച്ച് പരിചയമുള്ള കാര്യം പറയുന്നു. Hey, you go and ask. Me? Yeah, go man. Excuse me, what do you want? Idada alitha kurichu. What's the problem? Eda kope malayalathil para. Hey, you come back, he's mad. Mad? Madunde mattavan. Ada 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 ada. Thambi enge irundhu varudhu, enge pora odiyo. Aama, correct. Ningalku endha vendathu? Aariye kaanandathu? Ha. Angane nere yo yodike. Enikku pookochane kaan. Aari? Ha. Udumbun jolakara pookochan. Avanoda salam medikkan vandittu oru maasayi. ഇവിടെ അങ്ങനെ ഒരാളില്ല. അങ്ങനെ പറഞ്ഞ അങ്ങനെ നോക്കുന്നേ, കൊച്ചി അറിയാൻ മേലെ അറിയാവുന്ന ചോദിച്ചു പറ. എന്തായാലും പൂക്കോച്ചനെ കാണാൻ പോകുന്ന പ്രശ്നമില്ല. മേനെ പോലാതെ പോലാതെ പറഞ്ഞോണ്ടിരുന്നു. എന്റെ കൈക്ക് വരുന്ന പണിയുണ്ടാക്കലേ. കോപപ്പെടാതെ. നിങ്ങൾ ആരാ? ഞാൻ റെക്സ് മിലിറ്ററിക്കാരനാ. എന്റെ ഫ്രണ്ടാണ് മുമ്പേ ഞാൻ പറഞ്ഞ പൂക്കോച്ചൻ. അവൻ എനിക്ക് അത്യാവശ്യം കാണണം. അവനെ കണ്ടിട്ട് ഇനി ഉടുമ്പും ചോലയ്ക്ക് ഞാൻ ഉള്ളു. ഇതല്ലേ ഞാൻ പറഞ്ഞ പൂക്കോച്ചൻ? ഹേയ് പൂക്കോച്ചനേ, ഏ അമരാത്മിയേ. അല്ല, നീ എപ്പോ എത്തി? ഓ വന്നു പെട്ടു എന്ന് പറഞ്ഞാ മതിലോ. ഇതെന്നാ സ്ഥലാണാവ്, ഹിന്ദി ഇംഗ്ലീഷും തമിഴും എല്ലാം കൂടെ. നീ കേറ്. ആക്കോ മാലോ, വാട്ട് എ നാസ്റ്റി ഫെല്ലോ. ബഹുത്ത ചാത്മി. മൂർത്തിയുടെ പെർഫോമൻസ് കലക്കി ഈ ടൗൺഷിപ്പ് ആകെ വിരണ്ടിട്ടുണ്ട്. സോറി സർ, ഞാൻ രാത്രികളിൽ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ. ഇറ്റ്സ് ഓൾ റൈറ്റ്, നാട്ടുകാരെ വിശ്വസിപ്പിക്കാൻ ചിലപ്പോൾ കുറച്ച് ഓവർ ഡൂ ചെയ്യേണ്ടി വരും. ലെറ്റ്സ് കം ടു ദ പോയിന്റ്. നിർണായകമായ ചില നീക്കങ്ങൾ നടത്താറായിരിക്കുന്നു, അതാ മൂർത്തിയെ വിളിപ്പിച്ചത്. There is a message for you, sir. Any information? Yes, sir. Bus explosion നടന്ന അന്ന് തന്നെ there was a case of missing. ഒരു പ്രധാന വ്യക്തിയെ കാണാതായിട്ടുണ്ട്. What? Yes, ഒരു സയന്റിസ്റ്റ്. ബദ്ദാപുര സ്പേസ് റിസർച്ച് സെന്ററിലെ സീനിയർ സയന്റിസ്റ്റ് വൺ മിസ്റ്റർ ഗുഹൻ മേനോൻ റിപ്പോർട്ട് കിട്ടിയ ഇന്നലെയാണ്. ബട്ട് ഹീസ് മിസ്സിംഗ് ഫ്രം ദ സെയിം ഡേ. ബസ് പൊട്ടിത്തെറിച്ച അതേ ദിവസം തന്നെ ബദ്ദാപുരത്ത് നിന്ന് തന്നെ അദ്ദേഹത്തെ കാണാതായിരിക്കും. സേ കോൺഫിഡൻഷ്യൽ ന്യൂസ്, അത്ര കാര്യം പറഞ്ഞിട്ടില്ല. ഗുഡ്, ദാറ്റ് മേ ബി എ ഗുഡ് ലിങ്ക്.
ഒരുപക്ഷെ നമുക്ക് ബസ് എക്സ്പ്ലോഷനുമായി ഈ സംഭവത്തെ ലിങ്ക് ചെയ്യാൻ കഴിഞ്ഞേക്കും. ഐ ഡീറ്റെയിൽ യു കം. ബസ് എക്സ്പ്ലോഷൻ എന്തിനു വേണ്ടി എന്നതിനേക്കാൾ ഉപരി ആര് എന്ന പോയിന്റ് ആണ് ഞാൻ ഇതുവരെ ട്രേസ് ചെയ്തത്. ഐ ഹാവ് റീച്ച്ഡ് എ കൺക്ലൂഷൻ. ശങ്കർ ദേവ് റാണ. സൊസൈറ്റിയിൽ ഏറ്റവും അധികം റെപ്യൂട്ടേഷൻ ഉള്ള റാണ എന്ന വ്യവസായ പ്രമുഖനാണ് ഇതിന്റെ പിന്നിലെന്നത് വ്യക്തം. ബട്ട് വൈ, വാട്ട് ഫോർ, എന്തിനു വേണ്ടി അയാൾ ഇത് ചെയ്തു? അതിലേക്കാണ് നമുക്ക് നീങ്ങേണ്ടത്. ഇത്രയധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും ചാരിറ്റി സെന്ററിന്റെയും മറവിൽ റാണ ചെയ്യുന്നത് വെറും മയക്കുമരുന്ന് വ്യാപാരമാണെന്ന് വളരെ എവിഡന്റാണ്. ഇതിനുവേണ്ടി അയാൾ ഉപയോഗിക്കുന്നത് നിരപരാധികളായ വിദ്യാർത്ഥികളെ. ആദ്യം സൗജന്യമായി മയക്കുമരുന്ന് കൊടുക്കുന്നു. അതിനയാൾക്ക് ഏജന്റുമാരുണ്ട്, ലൈക്ക് മൊട്ടേൽസ്, റെസ്റ്റോറൻറ്റ്സ്. ഒരിക്കൽ അടിമകളായി കഴിഞ്ഞാൽ ഡ്രഗ് കിട്ടാൻ വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത അവരെ കൊണ്ട് അത് വിൽക്കാൻ പ്രേരിപ്പിക്കുന്നു. സിവിയർ അഡിക്ട്സ് ആയി പഠിത്തം പോലും ഉപേക്ഷിക്കുന്ന അവരെ കൊണ്ട് കുറ്റകൃത്യങ്ങൾ ചെയ്യിക്കുന്നു. എന്തുകൊണ്ട് ഇത്തരം കുട്ടികളെ കൊണ്ട് കുറ്റകൃത്യങ്ങൾ ചെയ്യിപ്പിക്കുന്നു എന്ന് മൂർത്തിക്ക് മനസ്സിലായത്? യെസ്, റാണായുടെ ബുദ്ധിശക്തി. ഏതെങ്കിലും ക്രിമിനൽ കേസിൽ മയക്കുമരുന്ന് അടിമയായവർ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ ഏത് കോടതിയും അവരെ ഇൻസേ ഭ്രാന്തന്മാരെ പ്രഖ്യാപിക്കും. ഭ്രാന്തന്റെ വാക്കുകൾ ഏത് കോടതി വിശ്വസിക്കും? സോ റാണ ഈസ് സേഫ്. യു ആർ അബ്സല്യൂട്ട്ലി റൈറ്റ്. പിന്നെ മറ്റൊന്ന്, ഡ്രഗ് ലൈസൻസിന്റെ മറവിൽ അയാൾ മയക്കുമരുന്നുകൾ ഉണ്ടാക്കി വിദേശത്തെ കയറ്റി അയക്കുന്നു. പകരം വാങ്ങുന്നതോ മാരകമായ RDX എന്ന സ്ഫോടക വസ്തു. ഭീകര പ്രവർത്തകർക്ക് RDX വിൽക്കുന്നത് വഴി അയാൾ കോടികൾ സമ്പാദിക്കുന്നു. ഇതേ RDX ആണ് ബസ് എക്സ്പ്ലോഷൻ ഉപയോഗിച്ചിരുന്നു എന്നത് തീർച്ച. എന്നാൽ എന്തിനു വേണ്ടി അയാൾ സ്ഫോടനം നടത്തി? നിരപരാധികളായ 30 കുട്ടികളെ എന്തിനയാൾ കൊന്നു? നാളെ മുതൽ നമ്മുടെ അന്വേഷണം ഇതിലേക്കായിരിക്കും. കുട്ടികൾ വന്ന വഴിയിലൂടെ നമ്മൾ യാത്ര തുടങ്ങുന്നു. ഐ മീൻ വി സ്റ്റാർട്ട് ഫ്രം ദ ബിഗിനിങ്. കോളേജിൽ നിന്ന് ബസ് പുറപ്പെട്ടത് രാവിലെ 10 മണിക്ക്. ബദ്ദാപുരം വിട്ടാൽ പിന്നെ സാമാന്യം കൊള്ളാവുന്ന ഒരു ടൗൺ ദേവനഹള്ളിയാണ്. ദേവനഹള്ളിയിലൂടെ അവർ കൃത്യം 1 മണിക്ക് കടന്നു പോയതായി മുൻ റിപ്പോർട്ടിലുണ്ട്. ഈ ദേവനഹള്ളിയിൽ നിന്ന് ബ്ലാസ്റ്റ് നടന്ന പാണ്ഡവപുരത്തേക്ക് എത്ര കിലോമീറ്റർ ഉണ്ട്? ഏകദേശം 73 കിലോമീറ്റർ. അതായത് കേരള ചെക്ക് പോസ്റ്റ് വരെ 55 കിലോമീറ്റർ, അവിടെ നിന്നൊരു 18, അങ്ങനെ ആകെ മൊത്തം 73. ഗുഡ്. ഈ 73 കിലോമീറ്റർ കവർ ചെയ്യാൻ അവർ 2.5 മണിക്കൂർ എടുത്തു. അപ്പൊ തീർച്ചയായും ഇടയ്ക്ക് എവിടെയെങ്കിലും കുട്ടികൾ ഇറങ്ങിയിരിക്കും. ഫുഡ് പാക്ക് ചെയ്തിരുന്നെങ്കിലും പിക്നിക് ആയതുകൊണ്ട് വഴി നിർത്തി കഴിക്കാൻ ചാൻസ് ഉണ്ട്. ഐ മീൻ വെള്ളം കിട്ടുന്നിടത്തോ മറ്റോ. അത് ശരിയാണ്. എന്നാൽ ദേവനഹള്ളിക്കും ചെക്ക് പോസ്റ്റിനും ഇടയിൽ കൊള്ളാവുന്ന ഹോട്ടലുകളൊന്നുമില്ല. ആകെയുള്ളത് ഒരു ഉണക്ക ചായക്കടയാണ്. അവിടെ കയറാൻ സാധ്യതയില്ല. എങ്കിലും നമുക്കൊന്ന് അന്വേഷിച്ചാലോ? തീർച്ചയായും.